അരനൂറ്റാണ്ടിന് ശേഷം കണ്ടുമുട്ടിയപ്പോൾ അവരിൽ മിക്കവരും തലനരച്ചവരായിരുന്നു. മുന്നിൽ നിന്ന സഹപാഠിയെ മനസ്സിലാക്കാൻ പലർക്കും പറ്റിയില്ല. നാട്ടിക എസ് എൻ കോളേജിൽ 1969-71 കാലത്ത് പ്രീ ഡിഗ്രിക്ക് പഠിച്ചിരുന്നവരാണ് അരനൂറ്റാണ്ടിന് ശേഷം ഒത്തുകൂടിയത്. അന്നത്തെ സംഘത്തിലെ 15 പേർ മരിച്ചു. മിക്കവരും അത് അറിഞ്ഞതും സംഘമത്തിന് എത്തിയപ്പോഴാണ്. കോളേജിൻ്റെ മാറ്റവും തങ്ങളുടെ മാറ്റവും അതിശയകരമെന്ന് പറഞ്ഞ അവർ തങ്ങളുടെ പഴയ ക്ലാസ് മുറി സന്ദർശിച്ചു. അന്ന് ജനിച്ചിട്ട് പോലുമില്ലാത്ത കോളേജിലെ ഇപ്പോഴത്തെ അധ്യാപകർക്കും പേരക്കുട്ടികളുടെ പ്രായം മാത്രമുള്ള ഇപ്പോഴത്തെ വിദ്യാർത്ഥികൾക്കും ഇത് അപൂർവ കൂടിക്കാഴ്ചയായി. അന്നത്തെ വിദ്യാർത്ഥികളായിരുന്ന വിക്രമനും ശശിധരനുമാണ് സംഘത്തിന് നേതൃത്വം നൽകിയത്. ടെക്സ്റ്റൈൽസ് കോർപ്പറേഷൻ ചെയർമാനും എസ് എൻ ടി പി യോഗം അസിസ്റ്റന്റ് സെക്രട്ടറിയുമായ കെ വി സദാനന്ദൻ തൻ്റെ വീട്ടിൽ വിരിഞ്ഞ ഒരു കൂട തെക്കേ അമേരിക്കൻ യെല്ലോ കോട്ടൺ പുഷ്പങ്ങളുമായാണ് സഹപാഠികളെ കാണാനെത്തിയത്. തങ്ങളുടെ അധ്യാപകരായിരുന്ന മുൻ എം എൽ എ കെ യു അരുണനെയും ബോട്ടണി അധ്യാപിക അംബികയെയും പൂർവ്വ വിദ്യാർത്ഥികൾ ആദരിച്ചു. പ്രിൻസിപ്പൽ ഡോക്ടർ പി എസ് ജയ ഉദ്ഘാടനം ചെയ്തു. അലുമിനി സെക്രട്ടറി ഡോക്ടർ പി എസ് ഫിറോസ് പ്രസംഗിച്ചു. കോളേജ് എന്നൊക്കെ പറഞ്ഞാല് വിദ്യാഭ്യാസ സ്ഥാപനം എന്ന് പറഞ്ഞാല് അവിടെ പഠിക്കുന്ന കുട്ടികളുടെ അവിടുത്തെ ടീച്ചേഴ്സിന്റെ പ്രിൻസിപ്പലിന്റെ ഒന്നും മാത്രമല്ല, മാനേജ്മെന്റിൽ പോലും മാത്രമല്ല, അതിനെ സ്നേഹിക്കുന്ന ആ വിദ്യാഭ്യാസ സ്ഥാപനത്തെ സ്നേഹിക്കുന്ന എല്ലാവരുടെയും തന്നെയാണ്. അതുകൊണ്ട് ഇവിടേക്ക് ആര് വരുമ്പോഴും എനിക്ക് വളരെ സന്തോഷമാണ്. ഞാൻ എല്ലാവർക്കും പറയാറുണ്ട്, എന്ന് വേണമെങ്കിലും വരും, എപ്പോ വേണമെങ്കിലും വരും, നമ്മുടെ സമയം നോക്കണ്ട, നിങ്ങൾക്ക് വേണ്ടി ഈ വാതിൽ കോളേജിന്റെ വാതിൽ എന്നും തുറന്നു കിടക്കുകയാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്.